السلام عليكم. എനിക്കൊരു സംശയം. ഈ കേരളത്തിലെ മക്ബറകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിലവിളക്ക് എണ്ണയൊക്കെ ഉണ്ടാകുന്നു. കേരളത്തിൻ്റെ വെളിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പൂവുകൾ ഇങ്ങനെയുള്ള ഇതാണ് കാണുന്നത്. അതേപോലെ ഇന്ത്യക്ക് പുറത്തുള്ള മക്ബറയിൽ ഇതേപോലുള്ള വല്ല ആചാരങ്ങളും ഉണ്ടോ? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങളൊന്ന് ഉറക്കെ ചോദിക്കണട്ടോ, നല്ല പതുക്കെ, ശബ്ദം കുറവായതുകൊണ്ട് എല്ലാവരും കേൾക്കൂല. അദ്ദേഹം പറഞ്ഞതിപ്പോ നിങ്ങളെല്ലാരും കേട്ടോ. സുഹൃത്തുക്കളെ, അദ്ദേഹം പറഞ്ഞത് ഇല്ല, കേട്ടിട്ടില്ല അല്ലേ? അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മക്ബറകളിൽ പോയി നോക്കിയാല് അവിടെ നിലത്ത് വെക്കണ വിളക്കും എണ്ണയൊക്കെ ഉണ്ടാവലുണ്ട്. കേരളത്തിന്റെ പുറത്തു പോയി നോക്കിയാല് അവിടെ എന്തുണ്ട്? പൂവ് കാണലുണ്ട്. ഇനി ഇന്ത്യക്ക് പുറത്ത് ഇനി എന്തൊക്കെ ഉള്ളത് എന്നുള്ളതാണ് മൂപ്പർ അന്വേഷിക്കുന്നത്. എന്താണെങ്കിലും ഇന്ത്യക്ക് പുറത്തും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മഹാന്മാരുടെ ഖബറുകൾ പ്രത്യേകം അടയാളപ്പെടുത്തുകയും അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് സൗകര്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ചോദ്യകർത്താവ് സ്വീറ്റസ്റ്റ് ഫ്ലവർ അറിയാലോ അല്ലേ? അറിയെങ്കിൽ നിങ്ങളൊന്ന് എസ് അടിച്ചാ മതി. അറിയൊന്ന് എസ് അടിക്കുക സുഹൃത്തേ, ഇല്ലെങ്കിലോ അടിച്ചോളൂ. വ്യക്തമായി അറിയില്ല. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ അവ്യക്തമായിട്ടാണല്ലേ, നിങ്ങളിപ്പോ ഈ പറഞ്ഞതൊക്കെ അവ്യക്തമായിട്ടുള്ള അറിവായിരിക്കും. ഇതുവരെ പറഞ്ഞത് എന്താണ് നിങ്ങൾ പറഞ്ഞത്? ഫോട്ടോസ് കണ്ടിട്ടുണ്ട് എന്ന് അത്രേ ഉള്ളൂ. ഫോട്ടോ അതുപോലെ പലതും കാണും. ഇനിയിപ്പോ ആ കണ്ട ഫോട്ടോത്തിൽ എന്താ തകരാറ്? അല്ല, നിലത്ത് വെക്കണ വിളക്ക് എവിടെയും വെക്കാൻ പാടില്ല എന്ന് വല്ല ഖുർആനിലും ഹദീസിലും ഉണ്ടോ? ഞങ്ങളത് പറ അതല്ലേ, ഇത് വിമർശിക്കുന്ന ആളുകളോട് അതാണ് ചോദിക്കേണ്ടത്. നിലത്ത് വെക്കണ വിളക്ക് ആയതുകൊണ്ടാണല്ലോ അതിന് നിലവിളക്ക് എന്ന് അറിയണത്. അത് പഴയ കാലത്ത് നമ്മുടെ വീടുകളിലും മറ്റൊക്കെ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ്. നിങ്ങളെ നിങ്ങൾക്ക് എത്ര പ്രായം ഉണ്ടാവും സുഹൃത്തെ? ഏകദേശം സ്വീറ്റസ്റ്റ് നിങ്ങളൊന്ന് പ്രായം അടിച്ചാല് ഞങ്ങൾക്ക് വിഷയം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാ. നിങ്ങളെ വയസ്സൊന്ന് ഏകദേശം അടിച്ചാല് ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ, ഔട്ട് ഓഫ് ഇന്ത്യ 28 വയസ്സായിട്ടുള്ളൂ. നിങ്ങളെ പിതാമഹന്മാരോ പിതാമഹികളോ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ? വെല്ലിപ്പ വെല്ലിമ്മറ്റ് ഉണ്ടോ? നിങ്ങളെ വെല്ലിപ്പ വെല്ലിമ്മ എന്നാ അവരോടൊന്ന് ചോദിക്കാം. അവരൊക്കെ കുട്ടിക്കാലത്ത് ഏതുതരം വിളക്കേനി നാട്ടിലൊക്കെ കത്തിച്ചിരുന്നെന്ന് കേട്ടാ. അതൊക്കെയല്ലേ അങ്ങനെയല്ലേ പഠിക്കേണ്ടത്, മനസ്സിലായില്ലേ? വിഷയങ്ങൾ അതൊക്കെ നമ്മളെ പഴയകാല ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ, അവരോട് ചോദിക്കുക കേട്ടാ. അവരുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏതു തരം വിളക്കായിരുന്നു കത്തിച്ചിരുന്നത് കേട്ടാ. മണ്ണെണ്ണ വിളക്കൊക്കെ പിന്നെ വന്നതാണ്. മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പ് മണ്ണെണ്ണ വിളക്ക്, മണ്ണെണ്ണ എന്ന് പറയുന്ന സാധനം കണ്ടുപിടിക്കുന്നതിന്റെയും അത് വ്യാപകമാകുന്നതിന്റെയൊക്കെ മുമ്പ് ഓടുകൊണ്ട് നിർമ്മിച്ച തിരിവിളക്കായിരുന്നു എന്ത് ചെയ്തിരുന്നത്? ഉപയോഗിച്ചിരുന്നത്. അതാണ് എന്ത് ചെയ്യണത്? അതായത് അതില് എണ്ണ ഒഴിച്ചിട്ട് ശീല, കോട്ടന്റെ ശീല ചുരുട്ടിയിട്ട്, കോട്ടന്റെ എന്ന് പറഞ്ഞാൽ അന്ന് കോട്ടൻ തന്നെ ഉള്ളൂ, മറ്റുള്ളതൊന്നുമില്ല. മറ്റുള്ളതില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ആധുനിക പോളിസ്റ്റർ മറ്റത് അങ്ങനെയുള്ളതൊന്നുമില്ല, മനസ്സിലായില്ലേ? അപ്പൊ അത് ചിമ്മിണി എന്ന് അറിയണത് അത് തന്നെയാണ് ഉസ്താദെ. ചിമ്മിണി വിളക്ക് എന്ന് അറിയണതും മണ്ണെണ്ണ വിളക്ക് എന്ന് അറിയുന്നതും മണ്ണെണ്ണ ചിമ്മിണി മറ്റേ കാസർഗോട്ട് എന്നൊക്കെ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. കാസർട്ടെന്നും പറയും പഴയ പഴയ മലയാളത്തില്, മനസ്സിലായില്ലേ? അപ്പോ കാസറ്റല്ല, കാസറ്റല്ല സത്യസ്ഥാതെ, ഒരാറും കൂടി ഉണ്ടാവും കാസർട്ട് എന്നാ പറയല്. കാസറ്റല്ല പിന്നെ അല്ല, സത്യസ്ഥാനെ നമ്മൾ കുറ്റപ്പെടുത്തില്ല, സത്യസ്ഥാനം ചെറുപ്പക്കാരനാണല്ലോ. അപ്പൊ അത് അങ്ങനെ അത് നിലത്ത് വെച്ച് കത്തിച്ചിരുന്ന വിളക്കാണ് സുഹൃത്തെ കേട്ടാ. അപ്പൊ ആ പഴയത് എന്ത് ചെയ്തിട്ടുണ്ട്? പഴയത്
അങ്ങനെ പഴമ പലതും എന്ത് ചെയ്തിട്ടുണ്ട്, പല വീടുകളിലും പഴയ പല തറവാടുകളിലൊക്കെ പഴയ പല വസ്തുക്കളും വെച്ചിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, മക്ബറകളിലും അതെന്തുണ്ട്, പുരാതന കാലത്തുള്ളത് അങ്ങനെ തന്നെ നിലനിർത്തിയതാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ മമ്പറത്തൊക്കെ ചെന്ന് നോക്കിയാൽ കാണാം, അവിടെ ആ മരത്തിന്റെ തട്ടാണുള്ളത്, ആ തട്ടിന്റെ മേലെ കാണാം ചങ്ങലയിൽ ഇങ്ങനെ പ്രത്യേക ഗ്ലാസിന്റെ കൂടുകൾ തൂക്കിയിട്ടിട്ട്. നിങ്ങൾ കണ്ടില്ലേ സുഹൃത്തുക്കളെ, കണ്ടില്ലേ ഗ്ലാസിന്റെ അല്ലേ വിവിധ? ആ അതെ അതെ, അതൊക്കെ പഴയ കാലത്തുള്ളതാണത്. അപ്പൊ ഈ തൂക്കിയിട്ടത് ഇവർ കണ്ടിട്ടില്ല, മേപ്പിട്ട് നോക്കിയിട്ടില്ല അവര്. ചില ആൾക്കാരൊക്കെ നിങ്ങൾ താഴത്ത് നോക്കിയപ്പോ എന്ത് ചെയ്യുമ്പോ അവിടെ നിലത്ത് വെച്ചതാ കണ്ടത്. എന്താണെങ്കിലും അങ്ങനെ നിലത്ത് എന്ത് വിളക്ക് വെക്കാൻ പാടില്ല എന്ന് ഖുർആൻ വെച്ചിട്ടുള്ളൊന്നും ഞങ്ങളാരും കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കണ്ടുക്കണമെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ നമുക്ക് അത് അന്വേഷിക്കാം. അത്രയേ ഇപ്പൊ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ കേട്ടാ. ആ ഓക്കെ ഓക്കെ, നിങ്ങൾ മൈക്കെടുത്തോളൂ മൈക്കെടുത്തോളൂ, നിങ്ങൾക്ക് തന്നെ ചോദിക്കാം കേട്ടാ, നിങ്ങൾക്ക് തന്നെ ചോദിക്കാം കേട്ടാ. അദ്ദേഹം തന്നെ മൈക്കെടുത്തോട്ടെ, ആ സീറ്റ് മൈക്കെടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ അപ്പൊ അന്നേ കാലത്തുള്ള പള്ളികളും ഇന്നുണ്ടല്ലോ, അപ്പൊ ആ പള്ളികളിൽ നിന്നൊക്കെ ആ വിളക്കുകളൊക്കെ അപ്രത്യക്ഷമായി. പക്ഷെ ഇന്നും മക്ബറകളിൽ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ കുഴപ്പം? പള്ളിയിലുള്ള സാധനം തന്നെ മക്ബറകളിലും പാടുള്ളൂ എന്ന് അങ്ങനെ ഇസ്ലാമില് നിയമമുള്ളതായിട്ട് അറിയില്ല കേട്ടാ. അത്രേ അതിനെ കുറിച്ച് പറയാനുള്ളു. അതിപ്പോ ഞാൻ ഈ പറഞ്ഞ തൂക്കിയിടുന്നതും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ അങ്ങനെ തൂക്കിയിടുന്നവരെണ്ണപ്പോ പള്ളിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് പൊന്നാനി വലിയ ജുമായത്ത് പള്ളിയിൽ ജൈനുദ്ദീൻ മഖ്ദൂമിന്റെ വിളക്കത്തിരിക്കുക എന്ന് പറഞ്ഞ ആ പള്ളിയിൽ എന്തുണ്ട്, വലിയ ഒരു ഗ്ലാസിന്റെ അങ്ങനെയുള്ള ആ കൂട് തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ എണ്ണ നിറച്ചിട്ട് അതിന്റെ മേലെ പൊങ്ങിക്കിടക്കുന്ന ഒരു പൊങ്ങ് പോലെ എന്താണെന്ന് അറിയില്ല, അത് കത്തിക്കലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതൊന്നും എന്തല്ല, ഇസ്ലാമിലൊരു വിലക്കുള്ള കാര്യമല്ല സുഹൃത്തെ കേട്ടാ. അതാപ്പ നമ്മൾ അടിസ്ഥാനപരമായി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? സ്വീറ്റസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ആരായി വലിയ ടെസ്റ്റ് അടിക്കുന്ന ആൾക്കൊന്ന് അദ്ദേഹം ആ ടെസ്റ്റിൽ തന്നെ ഒന്നും വായിക്കാൻ തിരിയുന്നില്ല സുഹൃത്തെ, കുറെ കള്ളി മാത്രമേ വരുന്നുള്ളൂ കേട്ടാ. നിങ്ങളിപ്പോ ഇടങ്ങാറായിട്ട് അത് അടിച്ചിട്ടെന്താ, ആർക്കും അത് വായിക്കാൻ തിരിയില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ബട്ട്, ബട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞങ്ങൾ മൈക്കെടുത്ത് പറയൂ. എന്താണ് പിന്നെ നിങ്ങൾക്ക് അവിടെ ബട്ടുള്ളത്, പറഞ്ഞോളൂ മൈക്കെടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ അപ്പോ ഈ നമ്മുടെ സഹോദര സമുദായത്തോടൊരു തുല്യത തോന്നുന്നു, അതുകൊണ്ടാണ്. ഇല്ല, ഒരിക്കലും ഇല്ല, സഹോദര സമുദായത്തോട് അങ്ങനെ അതിലൊരു തുല്യതയും തോന്നണില്ല. കാരണം നമ്മളെ മക്ബറകളിലൊക്കെ ഉള്ള ഉദാഹരണം പറയാം, ഞാൻ കണ്ടിട്ടുണ്ട് മമ്പുറത്തുണ്ട്, അത് അവിടെ കത്തിക്കലില്ല, അത് പണ്ടേ ഉള്ളത് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. പിന്നെ പള്ളിയും അതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മക്ബറകളൊക്കെ ഇപ്പൊ മമ്പുറം എന്നറിയുന്നത് അതൊരു അവിടുന്ന് കൈകാര്യം ചെയ്യേണ്ടത് അതൊരു ഒരു എന്താ പറയാ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അത് അതിന്റെ ആളുകളാണ് കൈകാര്യം ചെയ്യുന്നത്. പള്ളികൾ എന്ന് പറയുമ്പോൾ ഒരു മഹല്ലത്തിലുള്ള ആളുകളായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോ ആവശ്യമില്ലാത്ത വസ്തുക്കൾ മറ്റെന്തെങ്കിലുമൊക്കെ വിൽക്കുക, അത് കാശാക്കിയിട്ട് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അത്രേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ കേട്ടാ. തുല്യത അതിലൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ തുല്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ട്, നമ്മളെ നാട്ടിലെന്ത് തുണി എടുക്കുന്നുണ്ട് അന്യ സമുദായക്കാർ, നമ്മളിപ്പോ ഇനി തുണി എടുക്കാൻ പറ്റാതാവോ, അയച്ചിട്ട് ഇറക്കേണ്ടി വരുമോ? പാൻ്റ് എടുക്കുന്നുണ്ട് അവര്, അതുകൊണ്ട് നമ്മൾ പാൻ്റ് എടുക്കാൻ പറ്റാതാവോ? അവരുടെ വീടുകൾ നമ്മുടെ വീടുകളൊക്കെ ഒരുപോലെയാണ്, അതുകൊണ്ട് അത് വേണ്ടാക്കാൻ പറ്റുമോ? മാത്രമല്ല നിങ്ങൾ പഴയ കാലത്ത് നമ്മളെ പള്ളിയൊക്കെ നോക്കി, നിങ്ങൾ പഴയ പള്ളികൾ, ഇപ്പൊ ഈ കോൺക്രീറ്റിന്റെ പള്ളികൾ വരുന്നതിന്റെ മുമ്പുള്ള പള്ളികൾ നോക്കി, ആ പള്ളികളും നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളും ഒക്കെ പെട്ടെന്ന് കണ്ടാൽ ഒരുപോലെ തോന്നിപ്പോവും ഇല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ തന്നെയല്ലേ? കാരണം എന്താ, ഒരേ ആശാരിമാരാണ്, മരപ്പണിക്കാരാണ് അതിന്റെ മേൽക്കൂര നിർമ്മിച്ചിരുന്നത്.
പള്ളിന്റെ ചിലത് തിരിച്ചറിയാൻ വേണ്ടി എന്ത് ചെയ്യും, പള്ളിന്റെ മേലെ പിന്നെ എന്തെങ്കിലും ഒന്ന് പൊക്കി വെച്ചിട്ട് അതിന്റെ മേലെ ഒരു 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 ചന്ദ്രക്കല കൊടുക്കും. അതായത് ചന്ദ്രക്കല ഇസ്ലാമിന്റെ ജില്ല. ഏ ചന്ദ്രക്കല അങ്ങനെ അങ്ങനെ ഒന്ന് ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും ഉണ്ടോ ഉസ്താദ്മാരെ? ഉണ്ടാ ഒരു ചന്ദ്രക്കലയും ഒരു നക്ഷത്രവും ഉണ്ടാ? മിനാരപ്പ തുടങ്ങിയത് ഇപ്പൊ അടുത്ത കാലത്ത് വന്നാണ്. മിനാരം എന്നുള്ളത് ഇപ്പൊ അടുത്ത കാലത്ത് വന്നതാണ്. അതേസമയം പഴയ കാലത്തെ ഓടിട്ട പള്ളികൾ നോക്കിയങ്ങള്, ആ അതന്നെ നാദാപുരം പെരിങ്ങത്തൂർ പള്ളി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല പൊന്നാനി വലിയ ജുമായത്തുള്ളി അങ്ങനെ തന്നെയല്ലേ? പൊന്നാനി വലിയ ജുമായത്തുള്ളി അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അതൊക്കെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? ആ പഴയ പള്ളിയിൽ കീർച്ചൊക്കെ വാർത്തയിലായി എന്നറിയാ? ആ പഴയ പള്ളി തെറ്റായിരുന്നു എന്നറിയാ? അതുപോലെ അവര് ക്ഷേത്രങ്ങൾക്ക് വലയം വെക്കുന്നുണ്ട്, അവര് ചുറ്റുന്നുണ്ട് ക്ഷേത്രങ്ങൾക്ക് ചുറ്റും. നമ്മൾ കഅബ ശരീഫിന് ചുറ്റും ചുറ്റുന്നുണ്ട്, അത് രണ്ടും ഒരുപോലെ എന്നറിയാ? അവര് തീർത്ഥാടനം നടത്തുന്നുണ്ട് ശബരിമലയിലേക്കും മറ്റൊക്കെ കൊല്ലത്തിലൊരുക്കെ. നമ്മളും തീർത്ഥാടനം നടത്തുന്നു കഅബ ശരീഫിലേക്ക് മക്കയിലേക്ക്. അതുകൊണ്ട് അവരുടെ സാമ്യം എന്നറിയാ? അപ്പൊ അതൊക്കെ സാധാരണക്കാരായ വിവരമില്ലാത്ത ആളുകളപ്പോ പയ്യോടുസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ അവരെ ഈമാനെന്ന് പെട്ടെന്ന് പഠിച്ചാൽ കിട്ടൂല്ലോ. അപ്പൊ അതിനുവേണ്ടി ചെറിയ ചെറിയ ഒസ്വാസുകൾ, സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പതുക്കെ പതുക്കെ അവരെ ഇളക്കി അവരുടെ ഈമാൻ കവർന്നെടുക്കാനുള്ള എന്താണ്? എന്നാലൊന്നാവോ ആവശ്യമുണ്ടാവും. ആവശ്യമുണ്ടാവില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പോയി വാങ്ങിക്കോളൂ സുഹൃത്തെ. അദ്ദേഹം പറഞ്ഞു എന്നാലൊന്നും ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ആ വോട്ടും വളക്കുന്ന എന്തോ ഒരു താല്പര്യമുണ്ട് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാ? മക്ക പറയെ പോവുക, അതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുക. ഇനിയിപ്പോ ഇവിടെ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ഒരു സംഖ്യ ഒരു നല്ല വില ഞാൻ തരാന്ന് നിങ്ങൾ വാങ്ങിക്കാളി. അത്രയും പേനെ കുറിച്ച് പറയാനുള്ളൂ, മനസ്സിലായില്ലേ? എന്താണെങ്കിലും അത് ഇസ്ലാമിൽ തെറ്റാണെന്ന് പറയാൻ ഒരു വകുപ്പില്ല. അതാ ഞങ്ങൾ ഈ പറഞ്ഞത്, മനസ്സിലായ നിങ്ങൾക്ക്? മൂപ്പർക്ക് ഇപ്പൊ സംശയം അതാണ്. എന്നാലിപ്പോ ഇന്ന് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അങ്ങനെയുള്ള മക്കപ്പുറകളുടെ നടത്തിപ്പുകാരായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് പറയാ, എന്ത് ഇനിയിപ്പൊ ആ വോട്ടിന്റെ വിളക്കിനൊന്നും ആവശ്യമില്ലല്ലോ. ഇപ്പൊക്കെ കറണ്ടിന്റെ ഒക്കെ സംവിധാനമൊക്കെ ഉള്ളതല്ലേ? അത് വിറ്റാ ഒരു സംഖ്യ കിട്ടും. ഇതെനിക്ക് വന്നാൽ ഇന്ന വിലക്ക് ഞാനെടുത്തോളാം നിങ്ങൾ പറഞ്ഞു നോക്കി. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളൂ, അല്ലെങ്കിൽ അവിടെ വെച്ചോട്ടെ. അവരവിടെ വെച്ചോട്ടെ, അതിനെന്താ നമ്മൾ ചെയ്യാം? പക്ഷേ അത് തെറ്റാണ്, പാടില്ല എന്ന് പറയാൻ ഒരു വകുപ്പും ഞങ്ങളാരും അറിയില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഖുർആനിൽ ഇങ്ങനെ ഉണ്ട് അല്ലെങ്കിൽ ഹദീസിലുണ്ട്, ഇങ്ങനെ എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഇൻഷാല്ലാ നമുക്ക് അത് പഠിക്കുകയും ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുകയും ചെയ്യാം. എന്നറിയിക്കുന്നു. പയ്യോട് ഉസ്താദ് കൈപൊക്കിക്കുന്നുണ്ട്, ഉസ്താദിന് എന്തോന്ന് പറയാനുണ്ട്. ഉസ്താദ് മൈക്കെടുത്തതിന് ശേഷം നിങ്ങൾക്ക് മൈക്കെടുക്കാവുന്നതാണ്. സീറ്റസ്റ്റ് അതുവരെ ക്ഷമിക്കുക, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ ജസാകുമുല്ലാഹ് ഉസ്താദ്. പക്ഷെ എനിക്കിവിടെ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഉസ്താദെ. അല്ല, എന്റെ അഭിപ്രായമാണല്ലോ രേഖപ്പെടുത്തുക. അഹും രിജാലും അഹ്നു രിജാലും, മുജാഹിദീങ്ങൾ രിജാലാണ്, നമ്മളും രിജാലല്ലേ. നമ്മളെ അഭിപ്രായം വേണ്ട രേഖപ്പെടുത്തുക. ഈ ബൾബ് കത്തിക്കഴിയുന്ന സ്ഥലത്ത് ഇപ്പൊ നിലവിളക്കിന്റെ ആവശ്യമില്ല എന്നല്ലേ പറയണത്? അങ്ങനല്ലേ? സീറ്റസ്റ്റ് അങ്ങനെ തന്നെയല്ലേ? ബൾബ് കത്തിച്ചിട്ട് ഇഷ്ടം പോലെ വിളക്കുണ്ട്, നല്ല വെളിച്ചമുണ്ട്, അവിടെ പിന്നെ നിലവിളക്കിന്റെ. പക്ഷെ എന്റെ അഭിപ്രായം എന്താ പറയുക, ആ നിലവിളക്ക് അവിടെ നിർത്തിയിട്ട് ബൾബെല്ലാം എടുത്ത് ഒഴിവാക്കണം. കാരണം റസൂലിന്റെ ബൾബും കറണ്ടും ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. മക്ബറയിലും ഉപയോഗിച്ചിട്ടില്ല, പള്ളിയിലും ഉപയോഗിച്ചിട്ടില്ല. അള്ളാന്റെ റസൂല് കറണ്ടും ബൾബും ഒന്നും ഉപയോഗിച്ചതിന് യാതൊരു രക്ഷയില്ല. അതുകൊണ്ട് ആദ്യം എന്തായാലും എടുത്ത് ഒഴിവാക്കുക ആദ്യം. പിന്നെ അള്ളാന്റെ റസൂൽ ഉപയോഗിച്ച സാധനം എന്താണ്? തിരിവിളക്കാണ്. അത് ഹദീസിന്റെ കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. ശരിക്കും ചിന്തിക്കണ്ടേ നമ്മള്? ഇവരവിടെയല്ലേ ബുദ്ധി പ്രയോഗിക്കണ്ടേ? അള്ളാന്റെ റസൂൽ ചെയ്തത് ചെയ്യണം. ബഹുമാനപ്പെട്ട റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങളിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾ വിളക്കൂതണം കേട്ടോ. കാരണം ഈ പിന്നെ എന്ത് വരും? ഫഹ്ര്, എലി വന്നിട്ട് നിങ്ങളെ തിരികടിച്ചുകൊണ്ട് പോകും. മറ്റേ മുട്ടകളൊക്കെ അല്ല പറഞ്ഞത്, അതിന്റെ തിരികടിച്ചുകൊണ്ട് പോകാൻ എനിക്ക് പറ്റൂല. പക്ഷെ ഈ തിരിവിളക്കുണ്ടല്ലോ, നിലവിളക്ക്, അതിന്റെ നിലവിളക്ക് എന്നുള്ള പേരെല്ലാം പറഞ്ഞു തിരിവിളക്ക്. ആ തിരിവിളക്കിന്റെ തിരി എടുത്തുങ്ങാണ്ട് എലി പോയാല് ആകെപ്പാടെ പൊടി പാറും.
ആ പുരുത്തം പിടും. ഇത് റസൂലുള്ള പറഞ്ഞതാ, ഹദീസാ. അപ്പൊ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് നിലവിളക്കാണ്. ആ നിലവിളക്കാണ് കത്തിക്കേണ്ടത്. അതാണ് സുന്നത്തുർ റസൂൽ. അല്ലാതെ ബൾബും കോപ്പറായി തരുമെന്നല്ല. ആ ആ അത് ശരി. സി ടെസ്റ്റ് മനസ്സിലായ? ശരിക്കിപ്പ് ചിന്തിക്കുകയാണെങ്കിൽ അതല്ലേ ചെയ്യണ്ടേ? ഏ സി ടെസ്റ്റ് ഞാൻ പറഞ്ഞേ തിരിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞേ തിരിഞ്ഞിട്ടുണ്ടാ. റസൂലുള്ള പഠിപ്പിച്ചതും ചെയ്തതും മുഴുവൻ തിരുവഴക്കാണ്. ഹദീസിലൊക്കെ കാണുന്നതും തിരുവഴക്കാണ്. അല്ലാതെ കറണ്ടും ബൾബും കത്തിക്കണമെന്ന് ഒരു ഹദീസിലും കാണാനില്ല. ഒരു അല്ല അങ്ങനെ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂല് ചെയ്തതാണ് അവിടെയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്തിനെ എതിർക്കുന്നത്? പിന്നെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒന്ന് അവിടെ കൂടെ ഉണ്ടെന്നിട്ട് പഠിപ്പിച്ചല്ലോ തള്ളിക്കളയണം. നല്ല വാസ. റസൂലുള്ള പഠിപ്പിക്കാത്ത കറണ്ടും ബൾബും അവിടെ ഉണ്ടെന്നിട്ട് എന്താണ്? ഐ കാര്യമില്ലല്ലോ. നമുക്ക് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച വിളക്കും ആ മണ്ണൻ എണ്ണ അതാണ് കാര്യം. അതിലേക്ക് എന്നെ വരണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതിലേക്കൊന്നും പോകണ്ട ദക്കി ഉസ്താദ്. അതാ ഇതാ കണ്ടാ ബഹുമാനപ്പെട്ട ദക്കി ഉസ്താദ് അടിച്ചേന്. കണ്ടാ നിങ്ങള് ഉറങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം? അത്ഫി ഉസ്സിറാജ്, വിളക്കണക്കണം. ഫഇന്നൽ ഫഇറത ഉഖുദു അൽ ഫതീല. കണ്ടാ വളരെ വ്യക്തമായിട്ട് തിരിയെടുത്തും കണ്ട് ആര് പോകും? ഫഇറ് പോകും, എലി പോകും. എലി പോയാ പിന്നെ രക്ഷയില്ല. അഹ്ലുൽ ബൈത്ത് വീട്ടുകാര് മുഴുവൻ കരിഞ്ഞി തരിപ്പണായി പോകും. ഇത് അള്ളാഹു റസൂല് പറഞ്ഞതാ. അത് റസൂലുള്ള എന്ന പിന്നെ പള്ളിയിൽ ഉപയോഗിച്ച് തിരിവിളക്കല്ല എന്ന് പറയും. അള്ളാന്റെ റസൂല് പറയണത് തിരിവിളക്ക റസൂലുള്ള പള്ളിയിൽ ഉപയോഗിച്ച് പറയാ. ആ ബൾബായിരിക്കില്ല, ജനറേറ്റർ ആയിരിക്കും. എവിടുന്നാ ഇങ്ങനെ വരുന്നത്? അപ്പൊ റസൂലുള്ള പള്ളിയിലും പെരയിലും ആ കാലത്തുള്ളതെല്ലാം തിരിവിളക്കാണ്. ആ അതല്ലേ കാര്യം. അപ്പൊ അള്ളാന്റെ റസൂല് ചെയ്തത് പ്രത്യേകിച്ച് ദീനിന്റെ കാര്യത്തിലാവുമ്പോൾ നമ്മൾ അതല്ലേ ചെയ്യേണ്ടത്? അപ്പൊ ശരിക്കും മുജാഹിദ് നിങ്ങൾ പറയേണ്ട എന്താ? ബൾബും ട്യൂബും ജനറേറ്ററും കറണ്ടും ഒന്നും പറ്റൂല. അതൊന്നും റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തിലില്ല. സുന്നത്തിലുള്ള ഈ തിരുവിളക്കും നിലവിളക്കുകയാണ് അതാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം നേരെ സുന്നത്തിന്റെ ഉൾട്ട. അതല്ലേ നേരെ സുന്നത്തിന്റെ ഉൾട്ട. സുന്നത്തിന് താദ്യമായിട്ട് കളയാ റസൂലുള്ള ചെയ്ത അങ്ങോട്ട് തോട്ടിക്ക് പോട്ടെ, എന്നിട്ട് മറ്റാടെ കൊണ്ടാച്ചി ഫിറ്റ് ചെയ്യുന്നു. എന്ത് ന്യായാണിത്? ആ ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഏകദേശമൊക്കെ തിരിഞ്ഞിട്ടില്ലേ? സി ടെസ്റ്റിന് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ മൈക്ക് വിടാം. അസ്സലാമു അലൈക്കും. ഇത്രത്തോളം പറയണമൊന്നുമില്ല. ഞാൻ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷെങ്കില് നിലവിളക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരം എന്നാണ് ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതും. അത് റസൂലിന്റെ കാലത്ത് ഉണ്ടായി എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടുമില്ല. അത് ശരിയാണ്, നിങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. നിലവിളക്ക് എന്നല്ല, നിലവിളക്ക് എന്ന് പറഞ്ഞാൽ നിലത്ത് കത്തിക്കണത് തിരിയിട്ട് വെക്കണത് എന്നല്ലേ അർത്ഥമുള്ളൂ അല്ലേ? അതിന്റെ കോല ഇങ്ങനെ തന്നെ ആവണമെന്നല്ലേ നമ്മൾ പറഞ്ഞു? ഇങ്ങല്ല, അങ്ങനത്തെ കോലല്ലാത്ത വേറെ ഏതെങ്കിലും കോലത്തിലുണ്ടാക്കിക്കോ. അതൊന്നല്ല വർത്താനോ. സംഭവം നിലത്ത് വെക്കണ തിരിയിട്ട് കത്തിക്കണ വിളക്ക്, അതാണ് നിലവിളക്ക് കൊണ്ടുള്ള വല്ലാസിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ശരി. അങ്ങനത്തെ വിളക്കാണ് റസൂലിൽ ഉപയോഗിച്ചതും അതാണ് കെടുത്താൻ വേണ്ടി പറഞ്ഞത് ഉറങ്ങുമ്പോ. അപ്പൊ റസൂലിന്റെ കാലഘട്ടത്തിലൊക്കെ റസൂലിൽ ഉപയോഗിച്ചിരുന്ന സാധനം അതാണ്. അതുകൊണ്ട് നമ്മൾ അതാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നതിന് പകരം അതെടുത്തിങ്ങാണ്ട് മാറ്റിക്കളയും. പിന്നെ നിങ്ങൾ പറഞ്ഞു എന്ത് നമ്മളെ എന്താ ഹിന്ദുക്കളൊക്കെ ഉപയോഗിക്കണില്ലേ? നിങ്ങൾ എന്ത് വർത്തമാനമായി പറയണത്? ലോകായ ലോകം മുഴുവൻ എല്ലാവരും ഉപയോഗിക്കലുണ്ടായും പണ്ട് കറണ്ട് ഇതാക്കുന്നതിന് മുമ്പ് ലോകായ. അതല്ലേ കേൾവിക്കാരൻ ഉസ്താദ് പറഞ്ഞത്. സി ടെസ്റ്റ് ലോകത്തെ ലോകായ ലോകം മുഴുവൻ ഈ ആലം കാമിൽ എല്ലാ ഭാഗത്തും എങ്ങനെ തന്നെ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരുന്നു. അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഹിന്ദുക്കൾ ഉപയോഗിക്കൽ എന്തിനാണ്? അവരുടെ ആരാധനയുടെ ഭാഗമായിട്ടാണ്. ആരാധനയുടെ ഭാഗമായിട്ടാണ്. ഉദാഹരണം ഒലുവാൻ, കുന്തിരിക്കം ഇല്ലേ, അതുപോലെ രക്തചന്ദനം, അതുപോലുള്ള സാധനങ്ങളെല്ലാം ഹിന്ദുക്കൾ അവരുടെ കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട് അല്ലേ? ഉപയോഗപ്പെടുത്തില്ലേ? ഉണ്ട് ഇല്ലേ? അവരുടെ കർമ്മങ്ങൾ ഹോമകുണ്ഡങ്ങളൊക്കെ തീർക്കാനും ചെയ്യാൻ
റഹ്മാനായ റബ്ബെ, ഇതൊരുത്തൻ കണ്ണുകാണ്ട് വന്നിട്ട് പറയാണ് നമ്മളിപ്പോ വെള്ളിയാഴ്ച പള്ളിയില് ഇനിയിപ്പോ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, എന്തായാലും നമുക്ക് കുറച്ച് ഒരുപാട് മുദ്രിക്ക കൊണ്ട് പുകയിച്ച അന്ന് നല്ല മണോക്കപ്പാടെ വന്നോട്ടെ, പള്ളിയല്ലേ, പ്രത്യേകിച്ച് അള്ളാന്റെ മാലായിക്കത്തൊക്കെ വരുന്ന സ്ഥലമല്ലേ, ഒരു സുന്നത്തായ കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അതക്കാണ്ട് ചെയ്താല് ആ അർച്ചന ഇതിന്ദുക്കൾ ചെയ്യണ പരിപാടിയാണോ ചെയ്യാൻ പാടില്ല, തലേ കജ്ജും വെച്ച് നിലവിളിക്കരുത്. കാരണം എന്താ അറിയോ, അവര് ചെയ്യണ അവരുടെ ആരാധനയുടെ ഭാഗമായി അവർ ചെയ്യുന്ന കാര്യമാണ്, അത് നമുക്ക് ബാധകമല്ല. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആരാധനയുടെ ഭാഗമായിട്ടും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ വിശ്വാസത്തിന്റെ മറ്റൊരു ലെവലിലുമാണ്. രണ്ടും രണ്ടാണ്, രണ്ടിനെയും വേർതിരിക്കുന്നത് വിശ്വാസമാണ്. രണ്ട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന, അതിനാണ് നേരത്തെ കേൾവിക്കാരൻ ഉസ്താദ് പറഞ്ഞത് ഓരെല്ലാം തുണി കൊടുക്കലുണ്ട്, എന്നാ പിന്നെ നമുക്ക് ഇന്ന് മുതൽ അങ്ങോട്ട് അയച്ചിട്ട് എടുക്ക. എന്തോടെ അയച്ചിട്ട്? അതെ, ഞങ്ങളെ നാട്ടിലുള്ള അമുസ്ലിങ്ങളായ ആളുകളെല്ലാം തുണി എടുക്കില്ലേ? ഞാൻ ഉത്തമന്റെ മാതിരിയായി പോവില്ലേ? മൻ ശബ്ബാബി കൗമിൻ ബഹുവം ഇന്നല്ലേ, ആരെങ്കിലും ഒരു സമുദായത്തോട് എന്തായാല് രൂപത്തിലാറ്റ യോജിച്ച് പോയാ പിന്നെ ഊന്ന് ഓലിൽപ്പെട്ട ആളാന്ന് റസൂലുള്ളാഹി അതുകൊണ്ട് ഞാൻ ഇന്ന മുതൽ തുണിയേ ഉടുക്കണില്ല. ആ പറച്ചോനെ, ഓൻ എവിടെ പിടിച്ചു കൊണ്ടുകൊണ്ട് വരും? ഓനെ കൊണ്ടുകൊണ്ട് കേൾവിക്കാരൻ ഉസ്താദിന്റെ സ്ഥലത്തേക്ക് തന്നെ, ഉസ്താദിന്റെ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറയുന്ന സ്ഥലത്തേക്ക് ഇല്ലേ, അത് ഇടക്കിടക്ക് ഇങ്ങനെ ആവർത്തിക്കാൻ തന്ന മോശാൻസിറ്റ ആ സ്ഥലത്തേക്ക് എന്നെ കയറ്റി, അതന്നെ കാതർ വഴിയടിച്ച് ആ സ്ഥലത്തേക്ക്. അല്ലാഹു തആല എല്ലാവർക്കും ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട കേൾവിക്കാരൻ ഉസ്താദ് മൈക്കിലേക്ക് വരും. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അപ്പൊ ഈ സ്വീറ്റസ്റ്റിനെയും മെഴുകുതിരിയില് ഈ പ്രശ്നം തോന്നണില്ലേ? അല്ല, ഈ നിലവിളക്കിന് മാത്രല്ലല്ലോ, മെഴുകുതിരിക്കൂലേ ഇപ്പൊ ആ പ്രശ്നം സുഹൃത്തുക്കളെ? ഇല്ലേ? ഏ, കാരണം മെഴുകുതിരി എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു മതവിഭാഗം അവര് അവരുടെ ഒരു മതചടങ്ങുകൾക്കായിട്ട് പ്രത്യേകം ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലേ സുഹൃത്തുക്കളെ? മെഴുകുതിരി, ആ അതന്നെ, ക്രിസ്ത്യൻ സഹോദരന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ചർച്ചുകളിലും അവരുടെ ചടങ്ങുകൾക്കൊക്കെ മെഴുകുതിരി എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ ഇനി നമുക്ക് മെഴുകുതിരി എത്തിക്കാൻ പറ്റാതാവോ? ഏ, കറണ്ട് പോയാലൊക്കെ വീടുകളിൽ മിക്കവാറും ഒക്കെ മെഴുകുതിരിയാണ് കത്തിക്കുന്നത്. നമ്മളൊക്കെ ഇൻവേർട്ടർ ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, ആവുന്നതിന് മുമ്പ് എന്റെ വീട്ടിലൊക്കെ മെഴുകുതിരിയാണ് കത്തിക്കൽ. കാരണം ഈ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ റൂഫിലൊക്കെ എന്ത് ചെയ്യും? കരി പിടിക്കും. അപ്പൊ മെഴുകുതിരി കൊണ്ടുവന്നൊക്കല. അങ്ങനെ തന്നെ അല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ ആയിരുന്നു ഈ ഇൻവേർട്ടറൊക്കെ വെക്കുന്നതിന് മുമ്പ് അല്ലേ? ആ അതെ, പഴയകാലത്ത് മാറിയിട്ടുള്ള ഓടിട്ടുള്ള ഓടിട്ടതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ്റിനാണ്ടുകൊണ്ടൊക്കെ അതിന്റെ ഇടയിൽ കൂടെ കാണും പുറത്തൊക്കെ പോകും. പിന്നെ ഓടുമ്പോൾ ഇപ്പൊ എങ്ങനെ കരി പിടിച്ചാലും പെട്ടെന്ന് ശ്രദ്ധിക്കൂല. അതേസമയം ചുമരിലും അതുപോലെ തന്നെ റൂഫിലൊക്കെ എന്ത് ചെയ്യും? കോൺക്രീറ്റിന്റെ മേലെ കരി പിടിച്ചാലേ അതൊരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് മെഴുകുതിരിയാണ് ഇപ്പൊ കത്തിക്കാറുള്ളത്, കറണ്ട് പോയാൽ ഇൻവേർട്ടർ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത്. ആ മാഷാ അല്ലാ, അത് ശരി. സക്കി ഉസ്താദ് പറഞ്ഞ ഫുജൈറയില് അവിടെ മഴ കാരണം കറണ്ട് പോയിരുന്നു തോന്നുന്നുണ്ട്, മെഴുകുതിരി അത്ര കത്തിച്ചത്, മനസ്സിലായില്ലേ? അപ്പ ഇനി അതുപോലെ തന്നെ വേറെയുണ്ട് സ്വീറ്റസ്റ്റ്. ചില ആളുകള് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലുള്ള ചില ആളുകൾ അവരുടെ ഒരു മതപരമായ ചടങ്ങിന്റെ ഭാഗമായിട്ട് ആരാധനയുടെ ഭാഗമായിട്ട് നമ്മളെ നാട്ടിൽ പറയണ ഈ ചന്ദനത്തിരി എന്നറിയുന്ന തിരി കത്തിക്കലുണ്ട് അല്ലേ? നമ്മളെ നാടുകളിലും ചിലപ്പോ ഒക്കെ എന്ത് ചെയ്യലുണ്ട്? നല്ല വാസനക്ക് വേണ്ടിയിട്ട് അത് കത്തിക്കലുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല കേട്ടാ. ആ ശരി, മെഴുകുതിരി അല്ല, ഇപ്പൊ പുറത്തൂർസ്താ പറഞ്ഞ സെക്യൂർ സ്ഥാ കത്തിച്ച് മഴക്കുതിരിയാണ്, മഴ ആയതുകൊണ്ടാണ്. ഏതായാലും സ്വീറ്റസ് വിഷയം മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു കേട്ടാ. നമ്മളിങ്ങനെ പറഞ്ഞ നമ്മള് തമാശ രൂപത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്, വിഷയം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ മൈക്ക് വിട്ടു.